ഭാര്യയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പള്ളിക്കര ഊത്തിക്കരയിൽ ഭാസ്കരന്റെ മകൾ 41 വയസ്സുള്ള ലിജയാണ് കൊലപ്പെടുത്തിയത്. ഭർത്താവ് ഒറീസ സ്വദേശി സക്രു സാജനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണം. തിങ്കളാഴ്ച രാത്രി 11 സംഭവം നടന്നത്. 2 അകന്ന് താമസിക്കുകയായിരുന്ന ഇവർ തിങ്കളാഴ്ച രാത്രിയിൽ ലിജ താമസിക്കുന്ന സ്ഥലത്ത് വരികയും അടുക്കള വശത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കത്തിക്കൊണ്ട് കഴുത്തിന് വെട്ടുകയായിരുന്നു. സംശയം തന്നെയാണെന്നാണ് പറഞ്ഞത്. പല പ്രാവശ്യം മെമ്പർ നിലയിൽ എന്നോടും ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് ഇവനോടൊപ്പം ജീവിതം. കാരണം സംശയരോഗമാണ്. ഞാൻ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. അതുപോലെ ഫോൺ വിളിക്കുമ്പോൾ അതൊക്കെ സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിലവിൽ കേസുള്ള സ്ഥിതിക്ക് നമ്മൾ പറഞ്ഞാലും അംഗീകരിക്കുന്ന ആളല്ല. അതുകൊണ്ട് നമ്മളത് അത്ര വലിയ ഇതെടുത്ത് കൈയ്യട്ട് എടുത്തില്ല. വലിയ ശബ്ദവും പട്ടിയുടെ കുരയും കേട്ടതിനെ തുടർന്ന് ലിജിയുടെ സഹോദരി ചെന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത്. ഒച്ച വച്ചതിനെ തുടർന്ന് പരിസരത്തുള്ളവർ ഓടിയെത്തുകയും ഇവരെ ആദ്യം പഴങ്ങനാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലേക്കും കൊണ്ടുപോകും വഴിയാണ് ലിജ മരിച്ചത്. 2 മുമ്പ് ഇവർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഭാര്യയെ വാക്കാത്തിക്കൊണ്ട് വെട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ മൂത്ത മകളുടെ തലയിൽ കൊള്ളുകയും തലയ്ക്ക് ചതവ് ഏൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നെങ്കിലും പിന്നീട് ഇവർ കേസ് പിൻവലിക്കുകയായിരുന്നു. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി ഇവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ രീതിയിൽ സേവന പ്രവർത്തന മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ കുട്ടിയാണ്. വലിയ ദുഃഖത്തിലാണ്. പാവപ്പെട്ട കുടുംബമാണ്. 3 കുട്ടികളാണ്. അച്ഛനും അമ്മയൊക്കെ പ്രായമായതാണെങ്കിൽ സുഖമില്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന ഒരു കുടുംബമാണ്. ദാരുണമായിട്ടുള്ള കൊലപാതകത്തിൽ വലിയ ദുഃഖത്തിലാണ് ഈ പ്രദേശം മുഴുവൻ. വീടിന് പുറകിൽ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലാണ് സാജനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ, പെരുമ്പാവൂർ ASP അനൂജ് പലിവാൽ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിസരത്ത് നിന്ന് തന്നെ കത്തിയും കണ്ടെത്തി. അനീക, ആര്യൻ, അനീഷ എന്നിവർ മക്കളാണ്. കുന്നത്തുനാട് ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ അനീഫ കുഴിപ്പിള്ളി.